ചെറിയ മീനൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊരു മീൻ പീര ഉണ്ടാക്കി നോക്കൂ. ഇതിനെ ഒരു കറിയായിട്ടോ അല്ലെങ്കിൽ ഒരു തോരനായിട്ടോ അതുമല്ലെങ്കിൽ മീൻ കൊണ്ടുള്ളൊരു അവിയലായിട്ടോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. പേരെന്ത് പറഞ്ഞാലും ഊണ് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഒരു മുറി തേങ്ങ ഞാൻ ചിരവി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-12 അല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയാണ് ഈ കറിയുടെ ഏറ്റവും മെയിൻ ടേസ്റ്റ്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചിയും ചേർക്കാം. ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും. കണ്ടാൽ ഭയങ്കര എന്നാണെങ്കിലും അത്രയ്ക്ക് എരിവൊന്നുമില്ല ഈ മുളകിന്. ഏതായാലും ഒരു 4 ചേർത്ത് നോക്കാം. അവിയലിനൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഒന്ന് കറക്കിയെടുക്കാം. ഒരു 2 സെക്കൻഡ് അത്രയും മതി. നമ്മുടെ മീൻ പീരയ്ക്കുള്ള തേങ്ങ നല്ലപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മീൻ വയ്ക്കുന്ന ചട്ടിയിലേക്ക് തന്നെ മാറ്റുകയാണ്. ചെറിയ മീനുകൾക്ക് വലിയ മീനുകളേക്കാൾ ഗുണം കൂടും. അത് ഈ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനും കൂടി ആകുമ്പോൾ വളരെ കേമമാവും. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ ആകാം. 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇത് വേളൂരി എന്ന മീനാണ്. ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ കാണും. മീനും തേങ്ങയുമെല്ലാം ഏകദേശം ഒരേ അളവിലെടുക്കുന്നതാണ് നല്ലത്. തേങ്ങ ഒരുപാട് കൂടിപ്പോയാലും നന്നാവില്ല, കുറഞ്ഞാലും നന്നാവില്ല. മീനിലേക്കും തേങ്ങയിലേക്കും വേണ്ട അത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഇത്തരം മിക്സിങ്ങിനൊക്കെ കൈ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മീനിന് പുളി വേണ്ടേ? അതിന് നിങ്ങൾക്ക് മാങ്ങയോ അല്ലെങ്കിൽ ചെമ്മീൻ പുളിയോ കുടംപുളിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. അതിന് ഞാനൊരല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/2 ഗ്ലാസോളം വെള്ളം. അല്പം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ പുളിക്കായിട്ട് ഉപയോഗിക്കുന്നത് കുടംപുളിയാണ്. 2 കഷ്ണം കുടംപുളി ഒരല്പം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ മീനുകളൊക്കെ 1-5 മിനിറ്റിൽ തന്നെ കുക്കായി കിട്ടും, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ തേങ്ങ നല്ലപോലെ അരഞ്ഞിട്ടുമല്ലല്ലോ നമ്മളെടുക്കുന്നത്, അതുകൊണ്ട് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടാം. ഇളക്കിയിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, മീൻ ഒട്ടും പൊട്ടിപ്പോകരുത്. വെന്ത് കഴിഞ്ഞ് ഇളക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കുക. നമ്മുടെ മീൻ പീര ഇവിടെ ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞു. പുളിയും ഉപ്പും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ആ ലാസ്റ്റ് ഒഴിക്കുന്ന വെളിച്ചെണ്ണയുടെ മണവും ഗുണവും നമ്മുടെ മീൻ കറിക്ക് എന്തായാലും ഉണ്ടാവും. ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്താൽ കറി റെഡി. ചോറിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. Thank you for watching.